എസ്സി ജ്യോഗ്രഫിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേറ്റഡ് സോഷ്യൽ സയൻസ് കാറ്റഗറി 3 ജ്യോഗ്രഫി സബ്ജക്റ്റിലെ അറ്റ്മോസ്ഫിയർ എന്ന യൂണിറ്റിൽ നിന്ന് കോമ്പോസിഷൻ എന്ന ടോപ്പിക്കിൽ നിന്നുള്ള ചില ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം. ദ ബ്ലാങ്കറ്റ് ഓഫ് എയർ സറൗണ്ടിങ് ദ എർത്ത് ഡ്യൂ ടു ഗ്രാവിറ്റേഷണൽ അട്രാക്ഷൻ. ഭൂമിയുടെ ഗ്രാവിറ്റേഷണൽ അട്രാക്ഷൻ മൂലം എർത്തിനെ സറൗണ്ട് ചെയ്ത് കാണപ്പെടുന്ന എയറിൻ്റെ ബ്ലാങ്കറ്റിന് പറയുന്ന പേര്. ഓപ്ഷൻസ് അറ്റ്മോസ്ഫിയർ, ലിത്തോസ്ഫിയർ, ബയോസ്ഫിയർ, ഹൈഡ്രോസ്ഫിയർ. വെരി ഈസി ക്വസ്റ്റ്യൻ ആണ്. ആൻസർ അറ്റ്മോസ്ഫിയർ ആണ്. അറ്റ്മോസ്ഫിയറിൽ ഗ്യാസസ് ഉണ്ട്, അതിനോടൊപ്പം തന്നെ മോയ്സ്ചറും ഡസ്റ്റ് പാർട്ടിക്കിൾസും ഇതെല്ലാം തന്നെ ഉണ്ട്. കോമ്പണൻസ് ഓഫ് അറ്റ്മോസ്ഫിയർ എന്ന് പറയുമ്പോൾ ഗ്യാസസ് മാത്രമല്ല, മോയ്സ്ചർ അതായത് വാട്ടർ, ദെൻ ഡസ്റ്റ് പാർട്ടിക്കിൾസ്, ഇതെല്ലാം തന്നെ അറ്റ്മോസ്ഫിയറിൽ കാണപ്പെടുന്നു. ഡസ്റ്റ് പാർട്ടിക്കിൾസ് അറിയപ്പെടുന്നത് എയറോസോൾസ് എന്നാണ്. ദ മോസ്റ്റ് അബണ്ടൻ്റ് ഗ്യാസ് ഇൻ ദ അറ്റ്മോസ്ഫിയർ. അറ്റ്മോസ്ഫിയറിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഗ്യാസ്. ഓപ്ഷൻസ് നൈട്രജൻ, ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ്, ആർഗൺ. ആൻസർ ഓപ്ഷൻ എ ആണ്, നൈട്രജൻ ആണ്. ഭൂമിയിലെ അന്തരീക്ഷത്തിൻ്റെ 78% നൈട്രജൻ ആണ്. അത് കഴിഞ്ഞ് ഓക്സിജൻ 20% ഓക്സിജനും, അത് കഴിഞ്ഞ് ആർഗൺ 0.93%, കാർബൺ ഡൈ ഓക്സൈഡ് 0.03% ആണ്. ബാക്കി മറ്റുള്ള എല്ലാ ഗ്യാസസും കൂടി ചേർന്നിട്ട് 1%ൽ താഴെ മാത്രമേ ഉള്ളൂ. നെക്സ്റ്റ് വൺ, ദ ഫാക്ടർ ഇൻഫ്ലുവൻസിങ് ദ എമൗണ്ട് ഓഫ് വാട്ടർ ഇൻ ദ അറ്റ്മോസ്ഫിയർ. അപ്പോൾ നമ്മൾ പറഞ്ഞു അറ്റ്മോസ്ഫിയറിലെ കോമ്പണൻസിൽ ഗ്യാസസും വാട്ടർ പാർട്ടിക്കിൾസും ഡസ്റ്റ് പാർട്ടിക്കിൾസും ഉണ്ട്. അപ്പോൾ ആ അറ്റ്മോസ്ഫിയറിൽ വാട്ടറിൻ്റെ എമൗണ്ടിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടർ ഏതാണെന്ന്. ഓപ്ഷൻസ് റേറ്റ് ഓഫ് ഇവാപ്പറേഷൻ, സർഫസ് ഓഫ് വാട്ടർ സോഴ്സ്, ടെമ്പറേച്ചർ, ഓൾ ദി എബോവ്. ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഓൾ ദി എബോവ് ആണ്. ഒരു സ്ഥലത്തെ ഇവാപ്പറേഷൻ കൂടുതലാണ് എന്ന് വെച്ചാൽ അവിടെ ടെമ്പറേച്ചർ കൂടുതലായിരിക്കും. നല്ല ഹൈ ടെമ്പറേച്ചർ ഉള്ള ഒരു ഏരിയയിലായിരിക്കും ഇവാപ്പറേഷൻ കൂടുതൽ. അങ്ങനെ ഇവാപ്പറേഷൻ കൂടുതലുള്ള സ്ഥലത്തും ടെമ്പറേച്ചർ കൂടുതലുള്ള സ്ഥലത്തും വാട്ടർ പാർട്ടിക്കിൾസ് കൂടുതലായിരിക്കും. അതേസമയം തന്നെ ഒരു സർഫ് വാട്ടർ സോഴ്സിൻ്റെ അടുത്താണെങ്കിൽ, ഏതെങ്കിലും റിവറോ ഓഷനോ അങ്ങനെ ഏതെങ്കിലും ഒരു വാട്ടർ സോഴ്സിൻ്റെ അടുത്തും ഈ ഇവാപ്പറേഷൻ കൂടുതലായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിലും വാട്ടറിൻ്റെ പ്രസൻസ് കൂടുതലായിരിക്കും. അപ്പോൾ വാട്ടർ പ്രസൻസ് കൂടുതലുള്ളത് ടെമ്പറേച്ചറും ഇവാപ്പറേഷനും കൂടുതലായിട്ടുള്ളതും അതുപോലെ തന്നെ വാട്ടർ ബോഡീസിൻ്റെ സർഫസിലും ആയിരിക്കും. വാട്ടർ മോളിക്യൂൾസ് ഏറ്റവും കൂടുതലായിട്ട് ഭൂമിയുടെ ലോവർ പാർട്ടിലാണ്, ലോവർ പാർട്ട് ഓഫ് അറ്റ്മോസ്ഫിയറിലാണ് വാട്ടർ മോളിക്യൂൾസ് കാണപ്പെടുന്നത്. വിച്ച് ഓഫ് ദ ഫോളോവിങ് ആർ ദ എക്സാമ്പിൾസ് ഓഫ് ഗ്രീൻ ഹൗസ് ഗ്യാസസ്. ഗ്രീൻ ഹൗസ് ഗ്യാസസിന് എക്സാമ്പിൾ ഏതൊക്കെയാണ്? ഓപ്ഷൻസിൽ ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ്, ഓസോൺ, മീഥെയ്ൻ, വാട്ടർ വേപ്പർ എന്നിവ തന്നിട്ടുണ്ട്. ഇതിലേതൊക്കെയാണ് ഗ്രീൻ ഹൗസ് ഗ്യാസസ്? അപ്പോൾ നമുക്കറിയാം ഓക്സിജൻ ഒരു ഗ്രീൻ ഹൗസ് ഗ്യാസസ് അല്ല. ഗ്രീൻ ഹൗസ് ഗ്യാസസ് എന്ന് പറഞ്ഞാൽ ടെറസ്ട്രിയൽ റേഡിയേഷൻ അബ്സോർബ് ചെയ്ത് ഭൂമിയുടെ ചൂട് കൂട്ടുന്നതാണ്. ടെറസ്ട്രിയൽ റേഡിയേഷൻ എന്ന് പറയുമ്പോൾ സൂര്യനിൽ നിന്നുള്ള സൗരവികരണം ഭൂമിയിലെത്തി ഭൂമി അതിനെ അബ്സോർബ് ചെയ്യുന്നു, എന്നിട്ട് അത് വീണ്ടും തിരിച്ചു വിടുന്നു. അങ്ങനെ ഭൂമിയിൽ നിന്ന് തിരിച്ചു പോകുന്നതിനെയാണ് ടെറസ്ട്രിയൽ റേഡിയേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ടെറസ്ട്രിയൽ റേഡിയേഷനെ അബ്സോർബ് ചെയ്യുന്ന ഗ്യാസസിനെയാണ് നമ്മൾ ഗ്രീൻ ഹൗസ് ഗ്യാസസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഗ്രീൻ ഹൗസ് ഗ്യാസസിൽ വരുന്നത് കാർബൺ ഡൈ ഓക്സൈഡ്, ഓസോൺ, മീഥെയ്ൻ, വാട്ടർ വേപ്പർ എന്നിവയാണ്. 2, 3, 4, 5 എന്നിവ. അപ്പോൾ ആൻസർ ഓപ്ഷൻ സി ആണ്. അപ്പോൾ ഗ്രീൻ ഹൗസ് ഗ്യാസ് എന്ന് പറഞ്ഞാൽ ദ ഗ്യാസസ് ദാറ്റ് അബ്സോർബ് ടെറസ്ട്രിയൽ റേഡിയേഷൻ ആൻഡ് റീറ്റെയിൻ ദ ടെമ്പറേച്ചർ ഓഫ് അറ്റ്മോസ്ഫിയർ. ടെറസ്ട്രിയൽ റേഡിയേഷനെ അബ്സോർബ് ചെയ്ത് ടെമ്പറേച്ചറിനെ പുറത്തു വിടാതെ നോക്കുന്നതാണ് ഗ്രീൻ ഹൗസ് ഗ്യാസസ്. അപ്പോൾ അങ്ങനെ ടെമ്പറേച്ചർ ഉള്ളിൽ തന്നെ നിർത്തുന്നതിനെയാണ്, അറ്റ്മോസ്ഫിയറിൻ്റെ ആ ലോവർ പാർട്ടിൽ തന്നെ നിർത്തുന്നതിനാണ് നമ്മൾ ഗ്രീൻ ഹൗസ് എഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ മറന്നു പോകേണ്ട, വാട്ടർ വേപ്പർ ഒരു ഗ്രീൻ ഹൗസ് ഗ്യാസസിൽ വരുന്നതാണ്. അതുപോലെ ഓസോണും കാർബൺ ഡൈ ഓക്സൈഡും മീഥെയ്നും നമ്മൾ പിന്നെയും ചിന്തിക്കും, പക്ഷേ ഓസോണും വാട്ടർ വേപ്പറും തെറ്റിപ്പോകാൻ ചാൻസ് ഉണ്ട്. കാർബൺ ഡൈ ഓക്സൈഡ്, ഓസോൺ, മീഥെയ്ൻ, വാട്ടർ വേപ്പർ എന്നിവ ഗ്രീൻ ഹൗസ് ഗ്യാസസിന് എക്സാമ്പിളാണ്. നെക്സ്റ്റ് വൺ, ദ എൻവയോൺമെൻറ് പ്രൊട്ടക്ഷൻ ആക്ട് പാസ്ഡ് ബൈ ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഇൻ ദ ഇയർ. എയർ, വാട്ടർ, സോയിൽ, ഇത് എല്ലാത്തിൻ്റെയും പ്രൊട്ടക്ഷൻ ആക്ട്, ഒന്നിച്ചുള്ള പ്രൊട്ടക്ഷൻ ആക്ട്, എൻവയോൺമെൻറ് പ്രൊട്ടക്ഷൻ ആക്ട് നിലവിൽ വന്നത് 1981, 1985, 1986, 1987. എൻവയോൺമെൻറ് പ്രൊട്ടക്ഷൻ ആക്ട് ഇന്ത്യയിൽ നിലവിൽ വന്നത് 1986
ഇതിൽ ഈ എൻവയോൺമെന്റ് ആക്ടിൽ എയറിൻ്റെയും വാട്ടറിൻ്റെയും സോയിലിൻ്റെയും എല്ലാത്തിൻ്റെയും പ്രൊട്ടക്ഷനും അതുപോലെ തന്നെ പ്രിവെൻഷൻ ഓഫ് പൊല്യൂഷനും വരുന്നുണ്ട്. അപ്പോൾ ഇന്ത്യയിൽ എയർ പൊല്യൂഷൻ ആക്ട്, പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് എയർ പൊല്യൂഷൻ ആക്ട് നിലവിൽ വന്നത് 1981. 1987 ഈ എയർ പൊല്യൂഷൻ ആക്ടിൽ നോയിസും ഒരു എയർ പൊല്യൂട്ടൻ്റ് ആയിട്ട് ശബ്ദമലിനീകരണവും വായു മലിനീകരണത്തിൽ ഉൾപ്പെടുത്തി 1987 അമെൻഡ് ചെയ്തു. അപ്പോൾ എയർ പൊല്യൂഷൻ ആക്ട് നിലവിൽ വന്നത് 1981. വാട്ടർ പൊല്യൂഷൻ ആക്ട് നിലവിൽ വന്നത് 1974. അപ്പോൾ എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ ആക്ട്, എയർ വാട്ടർ ആൻഡ് സോയിൽ 1986, പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് എയർ പൊല്യൂഷൻ 1981 ആൻഡ് അമെൻഡഡ് ഇൻ ദ ഇയർ 1987. പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് വാട്ടർ പൊല്യൂഷൻ ഈസ് ഇൻ ദ ഇയർ 1974. Then, the international agreement that aimed to reduce the carbon dioxide and other greenhouse gases in the atmosphere. അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെയും മറ്റ് ഗ്രീൻ ഹൗസ് ഗ്യാസസിൻ്റെയും അളവ് കുറയ്ക്കുന്നതിനായിട്ട് രാജ്യങ്ങൾ ചേർന്നിട്ടുള്ള ഒരു എഗ്രിമെൻ്റ് ഏതാണ്? ഓപ്ഷൻസ്: മോൺട്രിയൽ പ്രോട്ടോകോൾ, വിയന്ന സമ്മിറ്റ്, പാരീസ് എഗ്രിമെൻ്റ്, ക്യോട്ടോ പ്രോട്ടോകോൾ. ഗ്രീൻ ഹൗസ് ഗ്യാസസിൻ്റെ എമൗണ്ട് കുറയ്ക്കുക എന്നുള്ളതോടെ വന്നത് ക്യോട്ടോ പ്രോട്ടോകോളാണ്. ഓപ്ഷൻ ഡി. ദ ഇന്റർനാഷണൽ ട്രീറ്റി വിച്ച് എക്സ്റ്റെൻസ് ഇൻ 1992 യുണൈറ്റഡ് നേഷൻസ് ഫ്രെയിംവർക്ക് കൺവെൻഷൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച് ദാറ്റ് കമ്മിറ്റ്സ് സ്റ്റേറ്റ് പാർട്ടീസ് ടു റെഡ്യൂസ് ഗ്രീൻ ഹൗസ് എമിഷൻസ്. അപ്പോൾ ഈ ക്യോട്ടോ പ്രോട്ടോകോളിൽ നമ്മളൊരു 1992 എന്നൊരു ഇയറും ചില സ്ഥലങ്ങളിൽ കാണും. അപ്പോൾ അത് ക്ലൈമറ്റ് ചേഞ്ചിനെ കുറിച്ച് ഒരു കൺവെൻഷൻ നടന്നു. ഭൂമിയിലെ ക്ലൈമറ്റ് ചേഞ്ച് ഉണ്ടാകുന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു ചർച്ച നടന്നു. അപ്പോൾ അതിൽ കണ്ടുപിടിച്ചതാണ് ഗ്രീൻ ഹൗസ് ഗ്യാസസിൻ്റെ കൂടുതലായിട്ടുള്ള എമിഷൻസ് ക്ലൈമറ്റ് ചേഞ്ചിന് കാരണമാകുന്നു. അപ്പോൾ അത് ഗ്രീൻ ഹൗസ് ഗ്യാസസ് എമിഷൻ കുറയ്ക്കണം എന്നുള്ള ഒരു ചർച്ച നടന്നു 1992. അപ്പോൾ അതിനുശേഷം ക്യോട്ടോ പ്രോട്ടോകോൾ അഡോപ്റ്റ് ചെയ്യുന്നത് 1997. ക്യോട്ടോ പ്രോട്ടോകോൾ അഡോപ്റ്റ് ചെയ്യുന്നത് 1997 തന്നെയാണ്. 1997 December 11 ആണ്. അതൊരു നിയമമായിട്ട് നിലവിൽ വരുന്നത് 2005 January 16. അപ്പോൾ 1992 ഇതിനെക്കുറിച്ചുള്ള ഒരു ചർച്ച നടന്നതാണ് ഗ്രീൻ ഹൗസ് ഗ്യാസസ് ക്ലൈമറ്റ് ചേഞ്ചിന് കാരണമാകുന്നു എന്നുള്ളതിനെ കുറിച്ച്. അപ്പോൾ ഗ്രീൻ ഹൗസ് ഗ്യാസസിൻ്റെയും കാർബൺ ഡൈ ഓക്സൈഡിൻ്റെയും എമിഷൻ കുറയ്ക്കുക എന്നുള്ളതിനെ കുറിച്ചുള്ള ട്രീറ്റിയാണ് ക്യോട്ടോ പ്രോട്ടോകോൾ. നെക്സ്റ്റ് വൺ, ദ ഇന്റർനാഷണൽ ട്രീറ്റി എയിംഡ് അറ്റ് ബാനിങ് ദ പ്രോഡക്ട്സ് ദാറ്റ് കോസസ് ഓസോൺ ഡിപ്ലീഷൻ ഈസ്. മുന്നേ നമ്മൾ പറഞ്ഞത് ഗ്രീൻ ഹൗസ് ഗ്യാസസിൻ്റെ എമിഷൻ കുറയ്ക്കുക എന്നുള്ളതാണ്. ഇവിടെ ഓസോൺ ഡിപ്ലീഷന് കാരണമാകുന്ന ഗ്യാസസിൻ്റെ എമിഷൻസ് കുറയ്ക്കുക എന്നുള്ളത്. ഓപ്ഷൻസ്: മോൺട്രിയൽ പ്രോട്ടോകോൾ, വിയന്ന സമ്മിറ്റ്, പാരീസ് എഗ്രിമെൻറ്റ്, ക്യോട്ടോ പ്രോട്ടോകോൾ. ഓസോൺ ഡിപ്ലീഷൻ്റെ ഡിപ്ലീഷന് കാരണമാകുന്നവയെല്ലാം ബാൻ ചെയ്യുക എന്നുള്ളതോടെ നിലവിൽ വന്നത് മോൺട്രിയൽ പ്രോട്ടോകോളാണ്. ഓപ്ഷൻ എ, മോൺട്രിയൽ പ്രോട്ടോകോളാണ് ഓസോൺ ഡിപ്ലീഷൻ. ഗ്രീൻ ഹൗസ് ഗ്യാസസ് ക്യോട്ടോ പ്രോട്ടോകോൾ, മോൺട്രിയൽ പ്രോട്ടോകോൾ സൈൻ ചെയ്ത ഇയർ 1987 ആണ്. ലാസ്റ്റ് വൺ, ദ ഇൻക്രീസ് ഓഫ് ടെമ്പറേച്ചർ ഇൻ ദ അറ്റ്മോസ്ഫിയർ ഡ്യൂ ടു ഗ്രീൻ ഹൗസ് ഗ്യാസസ് ഈസ് നോൺ ആസ്. ഗ്രീൻ ഹൗസ് ഗ്യാസസിൻ്റെ എമിഷൻ മൂലം അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്ന പ്രോസസ്. ഓപ്ഷൻസ്: എയർ പൊല്യൂഷൻ, ഗ്ലോബൽ വാർമിംഗ്, ഇൻസൊലേഷൻ, നൺ ഓഫ് ദി അബോ. ആൻസർ ഓപ്ഷൻ ബി ആണ്, ഗ്ലോബൽ വാർമിംഗ് ആണ്. കണക്കനുസരിച്ച് ഈ ഗ്രീൻ ഹൗസ് ഗ്യാസസിൻ്റെ എമിഷൻസ് മൂലം 0.4 degrees Celsius വരെ അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഗ്ലോബൽ വാർമിംഗ് ഭൂമിയിലെ ജീവൻ്റെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയാണ്. അതിന് ഗ്ലോബൽ വാർമിംഗ് മൂലം ഉണ്ടാകുന്ന പ്രധാന ത്രെട്ടുകൾ എന്ന് പറയുന്നത് സീ ലെവൽ റൈസിന് കാരണമാകുന്നു. അതോടൊപ്പം തന്നെ കോസ്റ്റൽ ഏരിയയുടെ കോസ്റ്റൽ എക്കോസിസ്റ്റത്തിൻ്റെയും ഡിസ്ട്രക്ഷനും അതുപോലെ തന്നെ ഡിപ്ലീഷൻ ഓഫ് മെനി സ്പീഷീസിനും കാരണമാകുന്നുണ്ട്. അറ്റ്മോസ്ഫിയറിലെ കോമ്പോസിഷൻ എന്ന ഭാഗത്തുനിന്നുള്ള മാക്സിമം വരാവുന്ന എല്ലാ ക്വസ്റ്റ്യൻസും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് ഇനിയും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ഫ്രണ്ട്സ്.